ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. നമ്മുടെ വിരാട് കോഹ്ലി പാകിസ്ഥാൻ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിച്ച് അവിടെ സെഞ്ചുറി നേടണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു പാക് ആരാധകൻ. വിരാട് കോഹ്ലിയുടെ വലിയ ഒരു ചിത്രം പതിപ്പിച്ച ബാനർ പിടിച്ചുകൊണ്ടാണ് ലഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നിന്നും പാകിസ്ഥാൻ ആരാധകർ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ ആ ഒരു ചിത്രത്തിനൊപ്പം ബാനറിൽ ഐ വാണ്ട് ടു സീ യുവർ സെഞ്ചുറി ഇൻ പാകിസ്ഥാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ പീസ് എന്ന ഒരു ഹാഷ് ടാഗും ആ ബാനറിൽ എഴുതിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ആരാധകരുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. കിങ് കോഹ്ലി എന്നാണ് ആരാധകർ വിരാട് കോഹ്ലിയെ സ്നേഹപൂർവ്വം വിളിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു കിങ് തന്നെയാണ്. വെല്ലുവിളിക്കുന്നവർക്ക് മുന്നിൽ സെഞ്ചുറികൾ അടിച്ച് പ്രതികാരം വീട്ടുന്ന കിങ് കോഹ്ലി. കോഹ്ലിക്ക് പാകിസ്ഥാനിലും ആരാധകരുടെ എണ്ണത്തിൽ ക്ഷാമമില്ല എന്നത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നത്. പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് താരം ഷുഐബ് അക്തർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചിത്രം ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ആരോ ഒരാൾ സ്നേഹം പരത്തുന്നു എന്ന ക്യാപ്ഷൻ സഹിതമാണ് അക്തർ ഈ ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്നില്ലെങ്കിലും ലീഗിലെ ഒരു മത്സരത്തിനിടെയാണ് ഇന്ത്യയുടെ മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ ബാനറുമായി വേദിയിൽ പാകിസ്ഥാൻ ആരാധകൻ പ്രത്യക്ഷപ്പെട്ടത്. കോഹ്ലിയുടെ ബാനറുമായി നിൽക്കുന്ന ഈ യുവാവിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 33-കാരനായ വിരാട് കോഹ്ലി വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന 2020 പരമ്പരയിലെ ആദ്യ രണ്ടു മത്സരങ്ങളിൽ കളിച്ചിരുന്നു. രണ്ടാം 2020 അർദ്ധ സെഞ്ചുറിയും നേടി. BCCI വിശ്രമം അനുവദിച്ചതിനെ തുടർന്ന് മൂന്നാം 2020 മുൻപേ ടീം വിട്ട കോഹ്ലി ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിലും കളിക്കുന്നില്ല. ഇനി ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലായിരിക്കും കോഹ്ലി ടീമിനൊപ്പം ചേരുക. എന്തായാലും കോഹ്ലിയുടെ അടുത്ത സെഞ്ചുറികൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം. ഒപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ ഈ ആരാധകന്റെ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയാം. ചില ആൾക്കാരും ഇവിടെ വന്ന് പറയാറുണ്ട്, നിങ്ങൾ ഗണിക്കുന്നത് അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്ന സമയം നല്ല ശരി, അത് ഗർഭപാത്രത്തിൽ എന്ന് കുട്ടി ഒന്ന് ജനിച്ചു എന്നാണ് നോക്കേണ്ടത് എന്നൊരു വിവാദം കൂടി ഉണ്ട് താങ്കൾ ചോദിച്ചതിനേക്കാളുടെ ഉള്ളിലേക്ക്. ഈ അടുത്ത കാലത്തൊന്നും മഴ പെയ്യില്ല, സേഫ് ആണെന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ആണ് പ്രളയം വന്നത്, പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണുകയുണ്ടായി, രസമായിട്ട് തോന്നി. എനിക്ക് തെറ്റിയുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ തെറ്റാണല്ലോ, ഉണ്ടാവാം. സത്യത്തിൽ പ്രവചനം സാധ്യമാണോ? പ്രവചനം അസാധ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ? അതെ, ബട്ട് സംഹൗ സം പേഴ്സൺസ് ആർ ബിലീവിങ്, അത് ശരിയല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ ചൂഷണം ചെയ്യുന്നതായി കരുതാം. ചൂഷണം ചെയ്യുന്നില്ല, താങ്കളാണെങ്കിലും വേണ്ടില്ല, താങ്കൾ അത് നോക്കുന്നു, ഇതൊന്നും ശരിയായില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എനിക്ക് അറിവുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയേ പോരാ, എല്ലാ ദിവസം എന്തെങ്കിലും തരണം. അന്ന് ശ്രീകണ്ഠൻ നായരാണ് അവിടെ, ഒന്നും പറയണ്ട. നിങ്ങൾ ഈ നാഡീ ജ്യോതിഷം കേട്ടിട്ടുണ്ടാവില്ലേ? ഈ കാരംസ് ജ്യോതിഷം വരെ ഉണ്ട്. ആയിക്കോട്ടെ, ഏത് മതാചാരമായാലും അവരവരുടെ ആചാരപ്രകാരം വഴിപാട് നടത്താനേ ഞാൻ പറയാറുള്ളൂ. അദ്ദേഹത്തിന് ആ ദിവസം മരണമുണ്ട് എന്ന് ഉറപ്പുണ്ട്, എഴുതി വെച്ചിരുന്നു ഡയറിയിൽ. ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.